നമസ്കാരം ഷവർമയിലൂടെ കേരളത്തിൽ ഒരു കുഞ്ഞിന്റെ കൂടെ ജീവൻ പോലിങ്ങിരിക്കുന്ന സാഹചര്യത്തിൽ ഷവർമയിലെ ഭക്ഷ്യവിഷബാധയെക്കുറിച്ച് വ്യക്തമായ ഒരു അവബോധം തരുകയാണ് ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർ ലാലു ജോസഫ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു കാര്യം വ്യക്തമാക്കുന്നത് വിൽക്കുന്നവർക്ക് ബോധമില്ലെങ്കിലും വാങ്ങുന്നവർക്ക് ബോധമുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗളി ഹെൽത്ത് ഇൻസ്പെക്ടർ ലാലു ജോസഫ് ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ദയവായി ഇതെല്ലാവരും കേൾക്കുക സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും പറഞ്ഞു കൊടുക്കുക കാരണം എങ്ങനെയാണ് ഷവർമ്മ ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നതെന്ന് വളരെ വ്യക്തതയോടെ പങ്കുവയ്ക്കുന്നുണ്ട് മറ്റ് ഇത്തരത്തിൽപ്പെട്ട സമാനമായ ഭക്ഷണ പദാർത്ഥങ്ങളിലും എങ്ങനെ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ ഉണ്ടാകുന്ന സാ സാധ്യതയും ഇദ്ദേഹം പറയുന്നുണ്ട് സാൽമണല്ല എന്ന ബാക്ടീരിയാണ് ഭക്ഷ്യവിഷബാധ കാരണമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത് ലോകത്തുള്ള എൺപത് ദശാംശം മൂന്ന് ശതമാനം ഭക്ഷ്യ ഈ ബാക്ടീരിയ കാരണമാണെന്നും ലാലു ജോസഫ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട് ലാലു ജോസഫിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് വടകരയിൽ ഒരു പെൺകുട്ടി ഭക്ഷ്യ വിഷബാധ ഏറ്റുമരിച്ച വിവരം അറിഞ്ഞിരിക്കുമല്ലോ ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് സാൾമുണല്ല ആണ് പ്രധാന വില്ലൻ ലോകത്തുള്ള എൺപത് ദശാംശം മൂന്ന് ശതമാനം ഭക്ഷ്യ ഈ ബാക്ടീരിയ കാരണമാണ് ഉണ്ടാകുന്നത് ചിക്കൻ പൂർണ്ണമായി വെന്തില്ലെങ്കിൽ സാൽമണല്ല ശരീരത്തിൽ കയറും പഴകിയ ചിക്കൻ ആവണമെന്നില്ല ഫ്രഷ് ചിക്കനിലും ഇതുണ്ടാകും ശരീരത്തിൽ കയറി നാലഞ്ച് മണിക്കൂറിനുള്ളിൽ അവർ പണി തുടങ്ങും എന്റെ നിഗമനത്തിൽ താഴെ പറയുന്നവയാണ് ഇതിന് കാരണങ്ങൾ കുറച്ച് കാരണങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നുണ്ട് കമ്പിയിൽ കോർത്തുവെച്ച ചെറിയ ചൂട് തട്ടിയാൽ തന്നെ അതിനുള്ള ദ്രവങ്ങൾ താഴെ വീഴും താഴെയുള്ള പ്ലേറ്റിൽ വീഴും പൂർണ്ണമായും നൂറ് ഡിഗ്രി സെന്റിഗ്രേഡിൽ കുറച്ചുനേരം വേവാത്തത് കൊണ്ട് തന്നെ അതിൽ പിന്നീട് വെന്ത ശേഷം അരിയുന്ന മാംസത്തിലേക്കും വൈറസ് കടന്നുകൂടും മറ്റൊന്ന് ആള് കൂടിയാൽ ഇത് ഷവർമ പെട്ടെന്ന് അരിഞ്ഞു വീഴ്ത്തി പൊതിഞ്ഞു കൊടുക്കാറാണ് പതിവ് മാംസം ഒരു ഇൻസുലേറ്റർ ആണ് ഭാഗത്തെ വേവ് ഒരിക്കലും ഒരു സെന്റിമീറ്ററിനുള്ളിൽ ഉണ്ടാവില്ല ഒരു ചെറിയ മാംസ കഷ്ണം വിരൽ കൊണ്ട് ഒരു വിളക്കിൽ പിടിച്ച് വേവിക്കാൻ ശ്രമിച്ചാൽ തീയിൽപ്പെട്ട ഭാഗം കരിയുകയും പിടിച്ച ഭാഗം തണുത്തു തന്നെ ഇരിക്കുകയും ചെയ്യും അതായത് തിരക്കുള്ള കടയിൽ അഞ്ചോ പത്തോ പേർക്ക് നല്ലവണ്ണം വെന്ത മാംസം കിട്ടുകയും ബാക്കിയുള്ളവർക്ക് പാതി വെന്ത മാംസം കിട്ടുകയും ചെയ്യും ഇതിൽ സാമണെല്ലാം ചാവണം എങ്കിൽ മിനിമം എഴുപത്തിയഞ്ച് ഡിഗ്രി സെന്റിഗ്രേഡിൽ പത്ത് മിനിറ്റ് എങ്കിലും മാംസം വേവിക്കണം അല്ലെങ്കിൽ അൻപത്തിയഞ്ച് ഡിഗ്രിയിൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അറുപത് ഡിഗ്രിയിൽ അരമണിക്കൂറെങ്കിലും വേവണം അത് കിട്ടാത്തത് കൊണ്ട് വൈറസ് നേരിട്ട് ശരീരത്തിൽ കയറുമെന്നാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നത് അതുപോലെ തന്നെ പച്ചമുട്ടയിൽ ചേർത്തുണ്ടാക്കുന്ന മയോണൈസ് സാൽമോണെല്ല പോയിസണിംഗ് ഉണ്ടാക്കുന്ന ഒരു പദാർത്ഥമാണ് കോഴിയിൽ മാത്രമല്ല കോഴിമുട്ടയിലും ഈ സാധനമുണ്ട് അത് മയോണൈസിന്റെ ഇതിലും ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ് ഓർമ്മപ്പെടുത്തുന്നത് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി അതായത് വായുവിലുള്ള ജലാംശത്തിന്റെ അളവ് വളരെ കൂടുതലാണ് ഉഷ്ണപ്രദേശവും ഹ്യൂമിഡിറ്റിയും ചേർന്നാൽ ഈ ജാതി സൂക്ഷ്മജീവികൾക്ക് പെറ്റുപെരുകാനുള്ള ഏറ്റവും അനുയോജ്യമായ താപനിലയും ജലാംശവും എല്ലാം കൈവരും ണുപ്പിച്ച് സൂക്ഷിക്കാനുള്ള ഇലക്ട്രിസിറ്റി ലഭ്യതയും ആ പ്രശ്നം ഇവിടെ ഗൌരവകരമാക്കുന്നുവെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഒരു പ്രാവശ്യം ചൂടാക്കി പിന്നീട് സാധാരണ ഊഷ്മാവിൽ വച്ച അവയുടെ വളർച്ച ദുരിതഗതിയിലാവും അതുപോലെ തന്നെ അൽഫാം അഥവാ ഗ്രിൽഡ് ചിക്കനും ഇതുപോലെ വേവാൻ അനുവദിക്കണമെന്നുള്ളതാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ചൂണ്ടിക്കാണിക്കുന്നത് തിരക്ക് കൂട്ടരുത് പാതി വേവിച്ചതിനു ശേഷം മാറ്റിവെച്ച് ഓർഡർ കിട്ടുമ്പോൾ മുഴുവനും വേവിച്ച ആളുകൾക്ക് കൊടുക്കുകയാണ് സാധാരണ കടയിലുള്ളവർ ചെയ്യുന്നത് അതേസമയം തന്നെ ധൃതി കൂട്ടിയാൽ മുഴുവനും ുന്നതിന് മുൻപ് അവർ മുന്നിൽ വച്ച് തരും ഇതെല്ലാം ഗൾഫിലുള്ള ഷവർമ മുലമികൾക്ക് പ്രവൃത്തി പരിചയം കൊണ്ട് തന്നെ അറിയാം തിരക്കുള്ള ഷവർമ കടകളിൽ വലിയ ഒന്നോ രണ്ടോ വൺ ഹീറ്ററുകൾ ഉണ്ടാകും അതായത് ഒന്നോ രണ്ടോ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വേവും എന്നാൽ കേരളത്തിൽ ഊർജത്തിന് വില കൂടുതലായതുകൊണ്ട് ചെറിയ ഒരു ഹീറ്ററിൽ അതിൻ്റെ നാലഞ്ചിരട്ടി കപ്പാസിറ്റി ആവശ്യമുള്ള ആളുകൾക്ക് ഉണ്ടാക്കി വിളമ്പുകയും ചെയ്യും പാതി പോലും അത് വെന്തിട്ടുണ്ടാവില്ല ഇതിത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ലാലു ജോസഫ് ഓർമ്മപ്പെടുത്തുന്നത് പ്രധാനമായും മറ്റുള്ളവരുടെ അവർ അറിവിലേക്കായി ഇത് ഷെയർ ചെയ്യണമെന്ന കാര്യം കൂടെ പറയും ദയവായി ഇത് മറ്റുള്ളവരെ അറിവിലേക്കായി ഷെയർ ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ തുർക്കിയിൽ കണ്ടെത്തിയ ഒരു വിഭവമാണ് ഈ ഷവർമ്മ എന്ന് പറയുന്നത് ഇന്ന് അതേസമയം എല്ലായിടത്തും പല സ്ഥലങ്ങളിലും ആളെ കൊല്ലിയായി മാറുന്ന ഒരു ഭക്ഷണ പദാർത്ഥമായി ഇപ്പോൾ ഷവർമ്മ മാറിയിരിക്കുന്നു പത്ത് വർഷം മുൻപ് ഒരാൾ ഷവർമ്മ കഴിച്ച് മരിക്കുന്നിടം വരെ മലയാളികൾക്കും ഇതൊരു സാധാരണ ഭക്ഷണം മാത്രമായിരുന്നു എന്നാൽ ഇന്ന് വന്നു നിൽക്കുന്നത് കാസർകോട്ടെ ഒരു കുട്ടി കൂടി മരിച്ച സംഭവവും ഈ സംവിധാനങ്ങളുടെയൊക്കെ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക കുട്ടികൾക്കായിരുന്നാലും മുതിർന്നവർക്കായിരുന്നാലും ഇത് വാങ്ങുമ്പോൾ ഈ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞ കാര്യങ്ങൾ കൂടെ കൊണ്ടായിരിക്കണം ഇത് ഭക്ഷണ പദാർത്ഥമായി ഉപയോഗിക്കേണ്ടത് ന്യൂസ് ഡെസ്ക് ഗ്ലോബൽ ന്യൂസ് ടി മലയാളം